നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എ കെ ആന്റണിയുടെ വിശദീകരണത്തിന് ശേഷവും കോഴ വാഗ്ദാനത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടോ? ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന സംഭവങ്ങളിലേക്ക്. എ കെ ആന്റണി തിരിച്ചടിക്കുന്നു. കോഴ വാഗ്ദാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ജനറൽ വി കെ സിംഗ് താല്പര്യമെടുത്തില്ലെന്ന് പ്രതിരോധ മന്ത്രി. Then I told you, take actions. But he told me, I don't want to pursue it. I don't know why. He said, I don't want to pursue it. At that time. തെറ്റുകാരനെങ്കിൽ ശിക്ഷിച്ചോള് വന്ന് രാജ്യസഭയിൽ ആന്റണി. അഴിമതി കണ്ടാൽ ഏതു കരാറും റദ്ദാക്കും. മഞ്ഞളാംകുഴി അലി മന്ത്രിയാകുമോ? അനൂപിന് ഭക്ഷ്യവകുപ്പ് കിട്ടുമോ? ഗണേഷ് കുമാറിനെ താഴെ ഇറക്കാനുള്ള പിള്ളയുടെ നീക്കം വിജയിക്കുമോ? നാളെ നിർണായക യു ഡി എഫ് യോഗം. എല്ലാം ചർച്ച ചെയ്യുമെന്ന് ഉമ്മൻചാണ്ടി. കൂടംകുളത്ത് ജനകീയ പ്രതിരോധം പാളുന്നു. ആണവ നിലയത്തിനെതിരായ നിരാഹാര സമരം പിൻവലിച്ചു. സമരക്കാരുടെ ആരോഗ്യം പരിഗണിച്ചാണ് തീരുമാനമെന്ന് വിശദീകരണം. ഹസാരെ സംഘത്തിനെതിരെ ഒരേ ശബ്ദത്തിൽ ലോക്സഭ. എം പിമാരെ അവഹേളിച്ചതിനെതിരെ ശാസനാപ്രമേയം. പാർലമെന്റിനെതിരായ പരാമർശങ്ങൾ അംഗീകരിക്കില്ലെന്ന് സ്പീക്കർ. സ്വയം വിമർശിച്ച് വിമർശിച്ച് സി പി ഐ. നേതാക്കളുടെ പ്രവർത്തനം പത്രപ്രസ്താവനകളിൽ ഒതുങ്ങുന്നു. താഴെത്തട്ടിൽ പാർട്ടി നിർജീവമെന്ന് സംഘടനാ റിപ്പോർട്ട്. 21-ാം പാർട്ടി കോൺഗ്രസ് പറ്റ്നയിൽ തുടങ്ങി. ബിഷപ്പുമാർക്കെതിരെ കത്തിക്കയറുന്നതിനിടെ കോടിയേരിയും ബിഷപ്പ് സൗസൽ. നെയ്യാറ്റിൻകര ബിഷപ്പുമായി കൂടിക്കാഴ്ച. ഉപതെരഞ്ഞെടുപ്പല്ല, മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് കോടിയേരി. മന്ത്രി ജയലക്ഷ്മി വിവാദത്തിൽ. വയനാട്ടിൽ ട്രൈബൽ പ്രൊമോട്ടർമാരെ നിയമിച്ചതിൽ സ്വജനപക്ഷപാതമെന്ന ആരോപണം. മിക്കവരും മന്ത്രിയുടെ സമുദായാംഗങ്ങൾ. അപാകതയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് ജയലക്ഷ്മി. കൈക്കൂലി വാഗ്ദാനത്തിൽ നടപടി വേണ്ടെന്ന് കരസേനാ മേധാവി പറഞ്ഞതിനാലാണ് നേരത്തെ അന്വേഷണം പ്രഖ്യാപിക്കാതിരുന്നതെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി. കുറ്റക്കാർ എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകുമെന്നും എ കെ ആന്റണി രാജ്യസഭയിൽ വ്യക്തമാക്കി. മൂന്ന് തവണ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുത്ത വ്യക്തിയാണ് താൻ. ചൂണ്ടിക്കാട്ടിയാണ് രാജ്യസഭയിൽ എ കെ ആന്റണി പ്രസ്താവന തുടങ്ങിയത്. 6 കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയും കരാറുകൾ റദ്ദാക്കിയും സൈന്യത്തിലെ അഴിമതി ഇല്ലാതാക്കാൻ താൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും പ്രതിരോധമന്ത്രി പറഞ്ഞു. ലഫ്റ്റനന്റ് ജനറൽ തേജീന്ദർ സിംഗ് കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്ന കാര്യം കരസേനാ മേധാവി തന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് സി ബി ഐ അന്വേഷണത്തിൽ താൻ ഉത്തരവിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കരസേനാ മേധാവിയെ പോലെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അതിനിടെ പ്രതിരോധ മന്ത്രി രാജ്യസഭയിൽ പേര് പരാമർശത്തിന് പിന്നാലെയാണ് ലഫ്റ്റനന്റ് ജനറൽ തേജീന്ദർ സിംഗ് കരസേനാ മേധാവിക്കെതിരെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയത്. 2010-ൽ താൻ കരസേനാ മേധാവിയെ കണ്ടത് വിരമിച്ചതിനു ശേഷം പുതിയ നിയമനം ലഭിക്കുന്നതിനാണെന്നും ആയുധ നിർമ്മാണ കമ്പനികളുമായോ വാഹന നിർമ്മാണ കമ്പനികളുമായോ തനിക്ക് ബന്ധമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ പേര് അനാവശ്യമായി വലിച്ചഴച്ച വി കെ സിംഗ് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ വിഷയത്തിൽ മുൻ പ്രതിരോധ സഹമന്ത്രി ശ്രീ ഒ രാജഗോപാൽ, കോൺഗ്രസ് നേതാവും ലോക്സഭാംഗവുമായ ശ്രീ ആന്റോ ആന്റണി, സി പി എം നേതാവും രാജ്യസഭാംഗവുമായ ശ്രീ പി രാജീവ് എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ഒ രാജഗോപാൽ, ഇന്ന് വികാര നിർഭരനായി എ കെ ആന്റണി രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു. തൻ്റെ 5 പതിറ്റാണ്ടിലേറെ നീളുന്ന പൊതുജീവിതം സംശുദ്ധമാണ്. ഈ പ്രശ്നത്തിലും ഞാൻ തെറ്റുകാരനാണെങ്കിൽ നടപടിയെടുത്തോളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഉന്നയിച്ചിട്ടുള്ളതിലും ആന്റണിയുടെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള ആരോപണം ആരും പറഞ്ഞിട്ടില്ല. അതല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹം ആ വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട ആളാണ്. ആ വകുപ്പിൽ അഴിമതി, ഭീമമായിട്ടുള്ള രീതിയിൽ അഴിമതി നടന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത ആ കരസേനാ മേധാവി അദ്ദേഹം ചാർജ് എടുത്ത് അധികം ആയിട്ടില്ല, 5-6 മാസത്തിനകമാണത്, പുതുതാണത്. അദ്ദേഹത്തിനോട് ഉണ്ടായിട്ടുള്ള അനുഭവം അദ്ദേഹം നേരെ പങ്കിടുന്നു. ആ പങ്കിട്ട കാര്യം
ശരിയാണോ അല്ലെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആൻ്റണി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, സിംഗ് ഇന്നലെ അന്ന് പറയുന്ന അവസരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം കൈയെ പിന്നെ തലയ്ക്ക് താങ്ങായിട്ട് കൈ വെച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുക ചെയ്ത ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട്. ആ ആക്ഷൻ പോലും ആൻ്റണി സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, കൈ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ, സ്റ്റണ്ടായിപ്പോയി എന്നുള്ള നില. ഒരു ഈ പ്രതിരോധ വകുപ്പ് സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ചെലവഴിക്കുന്നതായിട്ടുള്ള വകുപ്പാണ്. മറ്റ് പല വകുപ്പുകളെ അപേക്ഷിച്ചിട്ട് ഇതിന് ഈ സെക്യൂരിറ്റി റിലേറ്റഡ് ആയി എന്നുള്ളത് കൊണ്ട് മറ്റ് പല അന്വേഷണങ്ങളും പല കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയേറെ പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് ചെയർമാനായിട്ടുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്. എല്ലാ വകുപ്പുകളുടെയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കാനുള്ള അവർക്ക് അവസരം കിട്ടാറുണ്ട്. പക്ഷേ ഡിഫൻസിൻ്റെ കാര്യങ്ങൾ അവിടെ വരുന്നില്ല. ഡിഫൻസ് അത് വളരെ ഈ സെക്യൂരിറ്റി ആയി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ എതിരാളികൾക്കും രാജ്യത്തിന് തന്നെ അപകടം വരുത്താൻ സാധ്യതയുള്ളത് എന്നതുകൊണ്ട് അതിന് വളരെ റിസ്ട്രെയിൻ്റ് ഉള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ വകുപ്പിൻ്റെ കാര്യം. ഒരുപക്ഷെ ഈ സാഹചര്യം കൊണ്ട് തന്നെ ആയിരിക്കണം വളരെ കാലങ്ങളായിട്ട് തന്നെ ഈ വകുപ്പിൽ ധാരാളം അഴിമതി നടക്കുന്നതായിട്ടുള്ള പരാതികൾ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ വി കെ കൃഷ്ണമേനോൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ തന്നെ പട്ടാളത്തിന് ആവശ്യമായിട്ടുള്ള ജീപ്പ് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ലണ്ടനിലുണ്ടായിട്ടുള്ള കരാറിൽ ഈ നിലവാരം കുറഞ്ഞ ജീപ്പുകൾ ഇറക്കുമതി എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടാൻ ഇടയായിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള ബോഫോർ തോക്ക് ഇടപാടിൻ്റെ കാര്യത്തിലും നടന്നത് ഡിഫൻസ് ഡീലിൽ ആവശ്യമായിട്ടുള്ള തോക്ക് വാങ്ങുന്ന കാര്യത്തിൽ സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഏറ്റവും നല്ലതാണെന്ന് വിദഗ്ധന്മാർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പിന്നെ ഫ്രാൻസിൻ്റെ തോക്കിന് പകരം വേറൊരു തോക്ക് ഇറക്കുമതി ചെയ്യാൻ സ്വീഡനിൽ നിന്നുള്ളതായിട്ടുള്ള ഈ തോക്ക് ബോഫോർ തോക്ക് ഇറക്കുമതി ചെയ്ത സാഹചര്യവും അതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിൽ ഇടപാടുകാരൻ ഉണ്ടായിരുന്നുള്ളതും പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞു ഇടപാടുകാരൊന്നും ഇല്ല എന്നുള്ളതൊക്കെ അതും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിലും പ്രധാനപ്പെട്ട അതിലും നമ്മൾ ഓർക്കേണ്ട കാര്യം, അതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊന്നും ഇന്ത്യയിൽ നിന്ന് വന്നതേയല്ല. 1986 അന്ന് അവിടുത്തെ സ്വീഡിഷ് റേഡിയോ ആണ് അവിടുത്തെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ കൈക്കൂലി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത അവിടെ വന്നത്. അതിനെ തുടർന്നുകൊണ്ടാണ് അവിടുത്തെ ജേർണലിസ്റ്റും ഒക്കെ തന്നെ കുറേ വാർത്തകളും കുറേ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തി പുറത്തു വന്ന് അതൊക്കെ അന്ന് നിഷേധ ഒരു ഡിനയൽ മോഡിലായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, മിഡിൽ മെന്നേ ഇല്ല എന്നുള്ളതൊക്കെ ആയിരുന്നു. അവസാനം നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുള്ള വസ്തുക്കളനുസരിച്ച് കണ്ടെത്തിയിരിക്കുന്നു, ഇത് ഫ്രാൻസിലത്തെ കമ്പനിക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള ആ ഒരു കരാറ് പെട്ടെന്ന് ആഴ്ചകൾ കൊണ്ട് തന്നെ മാറ്റി അതിന് വേറെ അവർക്ക് കൊടുത്തു. അതിൽ ഈ ഇറ്റാലിയൻ ബിസിനസ്സുകാരനായിട്ടുള്ള പിന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നല്ല ആക്സസ് ഉള്ള എന്തും അവിടെ പോകുന്നതായിട്ടുള്ള അവിടുത്തെ ആൾക്കാരായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളതായിട്ടുള്ള കുത്രോച്ചിയുടെ പങ്കും അദ്ദേഹം വഹിച്ച പങ്ക് കണ്ട കാരണമാണ് ഇതിങ്ങനെ ഈ കരാറ് മാറിക്കൊടുക്കാനിടയായതെന്നും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇന്ന് ആ കരാറാകെ 1500 കോടി രൂപയാണ്. അതിലത്തെ അഴിമതി വളരെ 75-76 കോടി ഏർപ്പാടാണുള്ളത്. അത് വിട്ടിട്ട് ഇന്നിപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഈ അഴിമതിയുടെ ഒരു പശ്ചാത്തലം രാജ്യത്ത് വളർന്നിരിക്കുന്നു. ഇതിപ്പോൾ 7500 കോടി എന്തോ മറ്റാണെന്ന് പറയുന്ന റിപ്പോർട്ട് നമ്മൾ ഇതിൽ കാണുന്ന അനുസരിച്ചിട്ട് അപ്പോൾ ആ നിലയ്ക്ക് വലുതായിട്ട് വന്നിരിക്കുന്നു. എന്തുമാത്രമല്ല, അഴിമതി എല്ലാ രംഗത്തും വ്യാപകമായിട്ട് സർവ്വരംഗങ്ങളിലും ഇപ്പോൾ പടർന്നിരിക്കുന്നു ഈ ഭരണത്തിൻ്റെ കീഴിലെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന വിശ്വസിക്കുന്ന ഒരു സാഹചര്യം വളർന്നതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ആങ്സൈറ്റി വന്നിട്ടുള്ളത്. തിരിച്ചെത്താം. ശ്രീ ജോസി ജോസഫ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനും ചേരുന്നു. ശ്രീ ജോസി ജോസഫ്, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ചില സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ശ്രീ ഒ രാജഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ AK ആൻ്റണി സ്ഥിരീകരിച്ചിരിക്കുന്നു, ജനറൽ VK സിംഗ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇനിയും നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത് എന്തൊക്കെയാണ്? ശ്രീ ജോസി ജോസഫ്,
ഇന്നിപ്പോൾ അരുൺ സാർ പറഞ്ഞത് വെച്ചിട്ട് അദ്ദേഹം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തുകൊണ്ട് ആർമി ചീഫ് അന്ന് ആന്റണി സാർ പറഞ്ഞതുപോലെ പരാതി എഴുതി കൊടുത്തില്ല എന്നും ആക്ഷൻ എടുത്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ മൊത്തമായിട്ടുള്ള ചർച്ചയില് നമ്മൾ നോക്കേണ്ട ഒരു ലാർജർ പിക്ചർ ഉണ്ട്. നമ്മുടെ രാജ്യത്തുള്ള ഈ പ്രത്യേകിച്ചുള്ള അഴിമതിയെ കുറിച്ചുള്ള ഒരു 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 വളരെ മോശമായ ഒരു പിക്ചറാണ് പുറത്തു വരുന്നത്. ആർമി ചീഫിന്റെ ഓഫീസിലോട്ട് ഒരു ദല്ലാൾ കയറി കൊടുക്കാൻ കൊടുക്കുന്ന ധിക്കാരം കാണിക്കുന്നതാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡെമോക്രസി നമ്മുടെ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും സമ്മതിക്കേണ്ട ഒരു വലിയ ഒരു പ്രശ്നവും അവർ കൂടിയിരുന്ന ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട സമയമായി കഴിഞ്ഞു. കാരണം ഈ ആയുധ ഇടപാടുകാരുടെ പൈസകൾ പറ്റാത്ത ഒരു രാഷ്ട്രീയ വലിയ രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ശ്രീ എ കെ ആന്റണി, ഞാൻ വ്യക്തിപരമായി ഒരു അഴിമതിയും നടത്തിയിട്ടില്ല, ഞാൻ തെറ്റിയതെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയുന്നതിൽ അവസാനിക്കുന്നില്ല. ഇല്ല, അവിടെ അവസാനിക്കുന്നില്ല. ഇത് ഇത് ഒരു ഒരു എ കെ ആന്റണി എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ്, നമുക്ക് എ കെ ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കണ്ടക്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ പോലും, പക്ഷേ അത് അതൊരു അതൊരു അത് നമ്മൾ മൊത്തമായിട്ട് ഫോക്കസ് മാറ്റിക്കളയാണ്. കാരണം ഇന്ത്യയിലെ ഡിഫൻസ് മേഖലയിലുള്ള പർച്ചേസുകളിൽ അതിഭയങ്കരമായ അഴിമതിയുണ്ട്. ഈ അഴിമതി എന്ന് പറയുന്നത് നിർത്തലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലാർജർ പൊളിറ്റിക്കൽ കൺസെൻസസ് വേണം. ഈ ഇപ്പൊ ഇപ്പൊ നമ്മുടെ പാനലിലിരിക്കുന്ന നേതാക്കന്മാരായിക്കോട്ടെ, ബി ജെ പിയിലുള്ള മറ്റു നേതാക്കളായിക്കോട്ടെ, കോൺഗ്രസ് ഉള്ളവരായിക്കോട്ടെ, ഇവിടുത്തെ ആയുധ ഇടപാടുകാരൊക്കെ ഇന്ന് പണം കൈപ്പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നന്ദി ശ്രീ ജോസി ജോസഫ്. ശ്രീ പി രാജീവ്, ഇന്ന് രാജ്യസഭയിൽ ശ്രീ ആന്റണിയുടെ വിശദീകരണം നടന്നപ്പോൾ തന്നെ പ്രമുഖ ബി ജെ പി നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ ആന്റണിയുടെ സത്യസന്ധതയോ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനെ ഒന്നും ചോദ്യം ചെയ്തില്ല. പക്ഷേ ഡിഫൻസിൽ, പ്രതിരോധ മന്ത്രാലയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ 14 കോടി രൂപ ഒരിടപാടിൽ കരസേനാ മേധാവിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് പോലും എന്തുകൊണ്ട് ആന്റണിക്ക് നടപടിയെടുക്കാനായില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ? രാജ്യസഭയ്ക്കകത്ത് ബി ജെ പിയുടെ നേതാക്കളെ പോലെ തന്നെ സി പി എമ്മിന്റെ പ്രതിനിധികളും, പ്രത്യേകിച്ചും ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള ടി കെ രംഗരാജനാണ് അതിനകത്ത് ഇടപെട്ടിരുന്നത്. ഞങ്ങൾ എല്ലാവരും പറഞ്ഞ പ്രശ്നം ഇത് തന്നെയാണ്. ശ്രീ എ കെ ആന്റണി നേരിട്ട് അഴിമതി നടത്തി എന്ന് ആരും ആരോപിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മുൻപിൽ ഈ പ്രശ്നം വന്നിരിക്കുന്നു. അത് ഇന്നലെ പലരും പറഞ്ഞതുപോലെ ഇപ്പൊ ജനനതീതി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളിൽ തുടർന്ന് ജനറൽ സിംഗ് ഉയർത്തിയതാണ് ഈ ആരോപണം എന്നൊക്കെ പലരും ഇന്നലെ വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ ഇന്ന് ശ്രീ എ കെ ആന്റണി തന്നെ പറഞ്ഞു, എന്നോട് അദ്ദേഹം 2010 സെപ്റ്റംബറിൽ തന്നെ ഈ പ്രശ്നം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഷോക്ക് എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, അനോണിമസ് ആയിട്ടുള്ള ലെറ്ററുകളിൽ പോലും ഞാൻ നടപടി സ്വീകരിക്കാറുണ്ട്, അത് അഴിമതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അപ്പോൾ തന്നെ ഞാൻ നടപടി സ്വീകരിക്കാറുണ്ട്, അന്വേഷണത്തിന് ഉത്തരവിടാറുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി. അപ്പോ അനോണിമസ് ആയിട്ടുള്ള എഴുത്തുകളിൽ പോലും അന്വേഷണത്തിന് ഉത്തരവിടുന്ന മന്ത്രി എന്തുകൊണ്ട് കരസേനയുടെ മേധാവി വന്ന് നേരിട്ട് പറഞ്ഞ കാര്യത്തിനകത്ത് അത്തരമൊരു അന്വേഷണത്തിന് തയ്യാറായില്ല? അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ഞാൻ കരസേന മേധാവി അതിന് പെർസ്യൂ ചെയ്തില്ല, എഴുതി നൽകിയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ അദ്ദേഹം എഴുതി നൽകുന്നില്ല എങ്കിൽ ആന്റണിയെ പോലെ അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്ന ആൾ, അല്ലെങ്കിൽ പൊതുവെ സമൂഹം അംഗീകരിക്കുന്ന ഒരാൾ, അത്തരമൊരു സന്ദർഭത്തിൽ ഒരു നിസ്സംഗമായി ഒരു നിശബ്ദത പാലിക്കാമായിരുന്നോ? അങ്ങനെ നിശബ്ദത പാലിക്കുന്നുവെങ്കിൽ അതിനകത്ത് സംശയകരമായ പലതുമില്ലേ? ഈ ചോദ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അന്ന് തന്നെ ഇക്കാര്യത്തിനകത്ത് ഇടപെട്ടില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രതിരോധ വകുപ്പിനകത്ത് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ആദർശിന്റെ ആരോപണം ഉണ്ട്, സിലിഗിരി ഭൂമി ഇടപാടിന്റെ ഉണ്ട്, ഇന്ന് രാജ്യസഭയിൽ തന്നെ പറഞ്ഞ കാശ്മീരിനകത്ത് ഭൂമി ഇടപാടുണ്ട്, ഹെലികോപ്റ്റർ ഇടപാടുകളുണ്ട്, ഇങ്ങനെ നിരവധി കേസുകൾ ഇതിനകത്ത് ഇടപെട്ടു വരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ ഫണ്ട് മാനേജർമാരാണ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, പ്രൊക്യൂർമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്ന ആരോപണം ചില മാധ്യമങ്ങളിൽ തന്നെ അടുത്ത കാലത്ത് ഉയർന്നു വരികയുണ്ടായി. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ആന്റോ ആന്റണി, ഈ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ട് അറിഞ്ഞിട്ടും പ്രതിരോധ മന്ത്രി കരസേനാ മേധാവിക്ക് 14 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി ഒരാൾ വാഗ്ദാനം ചെയ്യുന്നു, ഇത് അറിഞ്ഞിട്ടും കരസേനാ മേധാവി തുടർ നടപടി വേണ്ട എന്ന ഒറ്റ കാരണം കൊണ്ട് എ കെ ആന്റണിയെ പോലെ ഒരാൾ തുടരന്വേഷണം നടത്താതിരിക്കുന്നതിലെ യുക്തിരാഹിത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്?